എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഈ ഹ്രസ്വ പ്രഭാഷണ പരമ്പരയുടെ 25ാമത്തെ ലക്കമാണിന്ന്. ഒരു 15 ലക്കങ്ങളിൽ പൂർത്തീകരിക്കണം എന്ന് ഞാൻ കരുതിയിരുന്നൊന്ന് വിശദമായ വായനകളിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഭാഗമായി 25 ലക്കങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ പ്രീമിയം വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ 25ാമത്തെ ഈ വീഡിയോയിൽ ഞാൻ ലൈവായിട്ടാണ് വന്നിട്ടുള്ളത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ലൈവിൽ വരേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ വരുന്ന ചില ചോദ്യങ്ങൾക്കും ഈ സന്ദർഭത്തിൽ തന്നെ മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ വന്ന 1-2 ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ആദ്യത്തെ ഭാഗമെന്നുള്ളത് മുതൽ ബൂർഷാസിയും തൊഴിലാളി വർഗവും എന്നുള്ള ഈ ആദ്യ ഭാഗം, അതിൻ്റെ മുതലാളി എന്താണ്, ബൂർഷാസി എന്താണ്, മുതലാളിത്തം എന്താണ്, ഇതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന ഒരു ഭാഗം, അധ്വാന ശക്തി ഇങ്ങനെ തന്നെ നിൽക്കുകയാണോ, യഥാർത്ഥത്തിൽ അധ്വാന ശക്തിയും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നില്ലേ, വികസിച്ചുകൊണ്ടേയിരിക്കുന്നില്ലേ? അത് വളരെ ശരിയായ നിരീക്ഷണമാണ്. ഇപ്പോൾ പെറുക്കിത്തീറ്റയുടെ കാലഘട്ടം, അല്ലെങ്കിൽ ആദിമ സമൂഹത്തിൻ്റെ, പ്രാകൃത കമ്മ്യൂണിസത്തിൻ്റെ, പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൻ്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അധ്വാനശേഷിയല്ല ഇന്ന് നിലനിൽക്കുന്ന മനുഷ്യൻ്റെ അധ്വാനശേഷി എന്നുള്ളത്. നിരന്തരമായ ഉൽപാദന ഉപകരണങ്ങളുടെ വികാസത്തോടൊപ്പം തന്നെ അതിലിടപെട്ടുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അധ്വാനശേഷി വികസിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കല്ല് കൂർപ്പിക്കുന്ന മനുഷ്യൻ്റെ അധ്വാനശേഷി എന്നുള്ളത് കല്ല് കൂർപ്പിക്കാതിരുന്ന കാലത്തെ മനുഷ്യൻ്റെ അധ്വാനശേഷിയല്ല. അപ്പം അധ്വാനശേഷിയും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അമ്പും വില്ലും ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ അധ്വാനശേഷി എന്നുള്ളത് അമ്പും വില്ലും ഉപയോഗിക്കാത്ത കാലത്തെ മനുഷ്യൻ്റെ അധ്വാനശേഷിയുടേതുപോലെയല്ല, അതിനേക്കാളും വികസിതമാണ്. പിന്നീട് ജലസേചന കാലഘട്ടത്തിൽ കൃഷി ശക്തിപ്പെടുന്ന കാലത്തുള്ള മനുഷ്യൻ്റെ അധ്വാനശേഷി പതുക്കെ പതുക്കെ കലപ്പ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലോഹങ്ങൾ കണ്ടുപിടുത്തത്തോടുകൂടി അത്തരം കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ അധ്വാനശേഷി അതും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. കായികമായ അധ്വാനശേഷിയോടൊപ്പം തന്നെ ബൗദ്ധികമായിട്ടുള്ള അധ്വാനശേഷിയും നിരന്തരം വികസിതമായി കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചിലർ പറയുമല്ലോ, പട്ടണിൽ പൊട്ടനില്ല എന്ന് പറയും. അത് ആ കാലഘട്ടത്തിൽ നിരന്തരമായ വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന് അവരുടെ തലച്ചോറ് നിരന്തരം വികസിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു ഭാഗം എന്നുള്ളത്. അപ്പോൾ ഈ ഉപകരണങ്ങളുടെ വിനിയോഗം, അതിന് ഭാഗമായിട്ടുള്ള വിദ്യയുടെ ആർജിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ, ഇതിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ കായികവും ബൗദ്ധികവുമായിട്ടുള്ള അധ്വാന ശക്തിയും നിരന്തരം വികസിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ആഭ്യന്തരം ഉപയോഗിച്ച കാലത്തെ മനുഷ്യൻ്റെ അധ്വാന ശേഷിയുടെ സ്വഭാവമല്ല ഇന്ന് ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നിർമ്മിത ബുദ്ധിയും ഒക്കെ ഉള്ള കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അധ്വാനശേഷിയുടെ സ്വഭാവം എന്നുള്ളത്. അപ്പോൾ അധ്വാനശേഷിയും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, അതും നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് വളരെ ശരിയായ നിരീക്ഷണമാണ്. ഉൽപാദക ശക്തികൾ വികസിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ ഉൽപാദക ശക്തികൾക്കകത്ത് അധ്വാന ശക്തിയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഉപകരണങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ അധ്വാനശേഷിയും നിരന്തരം വികസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നൊരു പ്രശ്നം ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം, മുതലാളിത്തം എങ്ങനെയാണ്, മാനിഫെസ്റ്റോയുടെ ചില ഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഈ കുതിച്ചു ചാട്ടമുണ്ടായത്? ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ, മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നം മാത്രമാണോ യഥാർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അവയെല്ലാം തന്നെ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണോ, മുതലാളിത്തം മാത്രമാണോ ഇത് കൊണ്ടുവരുന്നത്? യഥാർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആ മെച്ചപ്പെടലിൻ്റെ കണ്ടുപിടുത്തങ്ങളെ മുഴുവൻ സമൂഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കാതിരിക്കലാണ് മുതലാളിത്തം ചെയ്യുന്നത്. ആ നിരീക്ഷണം വളരെ ശരിയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം എന്നുള്ളത് മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഉൽപ്പന്നം കൂടിയാണ്. എന്നാൽ ഇതിനെ കുറെ കൂടി ഡയലക്റ്റിക്കലായി, വൈരുദ്ധ്യാത്മകമായി തന്നെ കാണേണ്ടതുണ്ട്. മുതലാളിത്തത്തിൻ്റെ സവിശേഷത എന്താ? മുതലാളിത്തത്തിൻ്റെ സവിശേഷത നിരന്തരം ഉൽപാദന ഉപാധികൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പുതുക്കുന്നതിനാവശ്യമായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർക്ക് ആവശ്യമാണ്. അത് ഒരു മൊബൈലിൻ്റെ ആകാം, അല്ലെങ്കിൽ പുതിയ മരുന്നിൻ്റേതാകാം, പുതിയ യന്ത്രത്തിൻ്റേതാകാം, പുതിയ കാറുകളുടേതാകാം, പുതിയ ഉപഭോഗ രീതികളുടെ ആവശ്യ നിർമ്മാണങ്ങളാകാം. അതിനകത്തെല്ലാം തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആവശ്യമാണ് അവർക്ക്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ സവിശേഷത നിരന്തരം ഉൽപാദന ഉപാധികൾക്കകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് പുതുക്കിക്കൊണ്ട് നവീകരിച്ചുകൊണ്ട് മാത്രമേ മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന സവിശേഷത ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഒരു ഭാഗമായി അതിൻ്റെ ഒരു പരിസരം ഒരുക്കുന്നുണ്ട്, ഒരു ആവശ്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്, ഒരു വസ്തുനിഷ്ഠ സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് മുതലാളിത്തം ഈ മേഖലയ്ക്കകത്ത് നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവനെ ഇപ്പൊ ആഗോളവൽക്കരണത്തിന്റെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അവൻ്റെ ഒരു മോട്ടോയിലൊന്ന് എൻക്ലോഷർ ഓഫ് ദ ട്രഷർ ബൈ എൻക്ലോഷർ ഓഫ് ദ നോളേജ്. അറിവിനെ വളച്ചു കെട്ടി സമ്പത്തിനെ വളച്ചു കെട്ടുക. എൻക്ലോഷർ ഓഫ് ദ ട്രഷർ ബൈ എൻക്ലോഷർ ഓഫ് ദ നോളേജ്. സമ്പത്തിന് അറിവിനെ വളച്ചു കെട്ടിക്കൊണ്ട് സമ്പത്തിനെ വളച്ചു കെട്ടുക. ഈ ഘട്ടം വരുമ്പോൾ നോളജ് ഇറ്റ് സെൽഫ് എ ക്യാപിറ്റൽ. നോളേജ് തന്നെ, അറിവ് തന്നെ ഒരു മൂലധനമായി മാറുകയാണ്. മൂലധനത്തിൻ്റെ സാധാരണ നിർവചനങ്ങൾ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ കുറെ കൂടി മാറുന്നു. അറിവ് തന്നെ ഒരു മൂലധനമായി മാറുന്നു. നോളജ് ബേസ്ഡ് ഇക്കണോമി എന്നാ പറയും. അറിവ് അധിഷ്ഠിത സമ്പദ്ഘടന, അറിവാണ് അതിൻ്റെ അടിസ്ഥാനമായി വരുന്നത്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ഈ മൗലികമായ സവിശേഷത നിരന്തരം ഉൽപാദന ഉപാധികളെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള അതിൻ്റെ അനിവാര്യമായ സവിശേഷത ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കാവശ്യമായുള്ള മുതൽ മുടക്ക് വർദ്ധിപ്പിക്കുന്നു, അതിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ നേട്ടങ്ങൾ ചൂഷണം ശക്തിപ്പെടുത്താൻ മുതലാളിത്തം ഉപയോഗിക്കുകയും ചെയ്യുന്നു. മുഴുവൻ സമൂഹത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി വിനിയോഗിക്കേണ്ടതിന് പകരം തിരിച്ച് കുറേ കൂടി അവരുടെ സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൗദ്ധിക സ്വത്തവകാശത്തിൻ്റെ പുതിയ നിയമങ്ങളെല്ലാം ആഗോളവൽക്കരണ കാലഘട്ടം സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഈ ഡയലക്റ്റിക്കലായത് കാണാൻ കഴിയും. ഇപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് പുരോഗമനപരമായൊരു മുദ്രാവാക്യമാണ്. പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരു തൊഴിലാളി എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ അനിവാര്യമായ മുന്നുപാധിയാണ് ഉൽപാദനത്തിൻ്റേത്. കാരണം മുതലാളിത്തത്തിന് മുൻപുള്ള സാമൂഹ്യ വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മുതലാളിത്തം നിൽക്കുന്നത്. അത് ഫാക്ടറി കേന്ദ്രീകൃതമാണ്, ഉപകരണങ്ങൾ ആധുനികമായ ഉപകരണങ്ങളാണ്, അത് കൈകാര്യം ചെയ്യുന്നതിന് സവിശേഷമായൊരു വൈദഗ്ധ്യം വേണം. കുടിയാൻ്റെ മകൻ പാടത്ത് പണിയെടുക്കുന്നത് പ്രത്യേകമായി തിയറിയുടെ പിൻബലത്തിലല്ല. പിന്നീട് കൃഷി ആ രൂപത്തിൽ വികസിക്കുന്നത് മുതലാളിത്തവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ആ കാല ഫ്യൂഡലിസത്തിൽ അങ്ങനെയല്ല. കുടിയാൻ്റെ മകൻ കുടിയാനാകുന്നത് പ്രായോഗികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ മാത്രമാണ്. എന്നാൽ മുതലാളിത്തത്തിൻ്റെ തൊഴിൽ പരിശീലനത്തിന് ഉൽപാദന രീതിക്ക് തിയറിയും പ്രാക്ടിക്കലും വേണം. അപ്പോൾ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിൻ്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് അനിവാര്യമായ മുന്നുപാധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവർക്കും ആവശ്യമില്ല, അവർക്ക് ആവശ്യമായ വിഭാഗത്തിന് മാത്രം മതി എന്നതിലേക്ക് അവർ പരിമിതപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. ഭൂവിതരണം, ഭൂപരിഷ്കരണം അത് മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. കാരണം ഭൂ ഉടമസ്ഥത കിട്ടുന്നത്, അതോടുകൂടി ആ ഭൂ ഉടമസ്ഥത കിട്ടുന്ന ആളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. സ്വന്തമായൊരു ഭൂമി, അവർ കുറച്ച് കൃഷി, അതിൻ്റെ ഭാഗമായി വരുമാനം, ആ വരുമാനം കിട്ടുമ്പോൾ അവൻ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും. നേരത്തെ സോപ്പ് വാങ്ങിക്കാത്ത ആൾ സോപ്പ് വാങ്ങിച്ചെന്ന് വരും, അതുപോലെ ബ്രഷ് വാങ്ങിക്കാത്ത ആൾ ബ്രഷ് വാങ്ങിച്ചെന്ന് വരും, പല ഉപഭോഗ വസ്തുക്കൾ വാങ്ങിയെന്ന് വരും. വിപണിയിലേക്ക് ആവശ്യം വല്ലാതെ വർദ്ധിക്കും, അതോടുകൂടി ഉൽപ്പാദനം കൂടേണ്ടി വരും. അപ്പോൾ മുതലാളിത്തം വികസിച്ച് മുന്നോട്ട് പോകും. അതിൻ്റെ ചലനാത്മകത അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണം ഒരു യഥാർത്ഥത്തിൽ മുതലാളിത്ത മുദ്രാവാക്യം തന്നെയാണ്. ഇങ്ങനെ ചിലത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പുരോഗമനപരമാണ്, തീർച്ചയായിട്ടും പുരോഗമനപരമാണ്. അതിന് മുൻപുള്ള കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് പുരോഗമനപരമാണ്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ അത് അങ്ങനെയാണോ, അതിലേക്ക് പോലും എത്തിയിട്ടില്ലല്ലോ എന്ന ചിന്തകൾ അവൻ്റെ തുടർച്ചയിൽ വരും. അപ്പോൾ ഡയലക്റ്റിക്കലായിട്ടുള്ള ഒരു വിശകലന രീതിയും ഒരു നിരീക്ഷണ രീതിയും ഈ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിച്ചത് മുതലാളിത്തത്തിൻ്റെ മാനിഫെസ്റ്റോ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അവസാന ഭാഗങ്ങളിലാണ്. കഴിഞ്ഞിടക്കത്തോടുകൂടി അത് അവസാനിപ്പിക്കാമെന്നാണ് കരുതിയ തുടക്കത്തിൽ അങ്ങനെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ അവർ ആ ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല, കുറേ കൂടി വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ പറയുന്നത് ഈ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി, ആ പ്രതിസന്ധി പകർച്ചവ്യാധി, അമിതോൽപാദനമെന്ന പകർച്ചവ്യാധി പ്രതിസന്ധികളിൽ പൊട്ടിപ്പുറപ്പെടുന്നു. ഇതാണ് മുതലാളിത്തത്തിൻ്റെ ചാക്രികമായ പ്രതിസന്ധി, നിശ്ചിതമായ ഇടവേളകളിൽ പ്രത്യക്ഷമാകുന്ന പ്രതിസന്ധി. ചിലർ പറയും മുതലാളിത്തം ഈ പാരബോളിക് ഗ്രാഫ് പോലെയാണ്. പാരബോളിക് ഗ്രാഫ് ഇങ്ങനെയാണ്, ഒന്ന് കയറി ഇറങ്ങി ഇങ്ങനെയാണ് പാരബോളിക് ഗ്രാഫ്. ഇങ്ങനെ കയറി കയറി പോകുന്നതാണ്. ഒരു കയറ്റം, വളർച്ച, ഉയർച്ച, സമൃദ്ധി, തളർച്ച, തകർച്ച, വളർച്ച, ഉയർച്ച, സമൃദ്ധി, തളർച്ച, തകർച്ച, ഇങ്ങനെയാണ്. ഒരു വീണ്ടെടുക്കൽ, വീണ്ടും തകർച്ച, പിന്നൊരു വീണ്ടെടുക്കൽ, വീണ്ടും ഒരു തകർച്ച. ഇങ്ങനെ പാരബോളിക് ഗ്രാഫ് പോലെയാണ് മുതലാളിത്തത്തെ പോകുന്നത്. ഇതാണ് ചാക്രികമായ പ്രതിസന്ധി. അമിതോൽപാദനം വരുമ്പോഴാണ് ഈ പ്രതിസന്ധിയുടെ തുടക്കമെന്നുള്ളത്. എന്നാൽ മുതലാളിത്തം എങ്ങനെയൊക്കെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ? അതിൻ്റെ ഒന്ന്, ഈ പ്രതിസന്ധികളെ നീട്ടിവയ്ക്കാൻ മുതലാളിത്തത്തിന് പലപ്പോഴും കഴിയും. അതാണ് മുതലാളിത്തത്തിൻ്റെ സവിശേഷത. ആ നീട്ടിവയ്ക്കലാണ് അമേരിക്കയെ പിടിച്ചുലച്ച 2008 സബ്പ്രൈം ക്രൈസിസ്. അത് വായ്പ നൽകിക്കൊണ്ട് കൃത്രിമമായ ചോദനം സൃഷ്ടിച്ചു, കൃത്രിമമായ ഡിമാൻഡ്, ആവശ്യകതയെ സൃഷ്ടിച്ചു. നമ്മുടെ കയ്യിൽ വേണ്ടത്ര വാങ്ങാനുള്ള ആളുകളുടെ ശേഷിയുള്ളവർ കുറവാണ്. അപ്പോൾ ആ ശേഷിയെ കൃത്രിമമായി നിർമ്മിച്ചു. അതായത് അവർക്ക് ചുരുങ്ങിയ നിരക്കിൽ വായ്പ കൊടുക്കാൻ തുടങ്ങി. വായ്പയുടെ തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ എന്ന സാധാരണ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ വായ്പ നൽകാൻ തുടങ്ങി. വായ്പ കിട്ടിയവർ കാറ് വാങ്ങാൻ തുടങ്ങി, വായ്പ കിട്ടിയവർ റിയൽ എസ്റ്റേറ്റ്, വീട് വാങ്ങാൻ തുടങ്ങി, വിപണി ചലിക്കാൻ തുടങ്ങി. മുതലാളിത്തം പ്രതിസന്ധി ഘട്ടത്തെ നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് തിരിച്ചടവില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈട് വെച്ച വീടുകളെല്ലാം ലേലം ചെയ്യുന്ന വിപണിയിലേക്ക് വന്നു. അതോടുകൂടി വീടുകളുടെ വില വീണ്ടും ഇടിയാൻ തുടങ്ങി. റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധിയിലായി. ഇങ്ങനെയാണല്ലോ സബ്പ്രൈം ക്രൈസിസ് എന്ന് അമേരിക്കയുടെ ആരംഭിച്ച് പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അതിവേഗം പടർന്നു കയറിയ അല്ലെങ്കിൽ ആഗോളവൽക്കരിക്കപ്പെട്ട പ്രതിസന്ധി എന്നുള്ളത്. അപ്പോൾ എന്നാൽ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി നീട്ടിവെക്കാനേ കഴിഞ്ഞുള്ളൂ, അത് കൂടുതൽ അഗാധമായ പ്രതിസന്ധിയിലേക്ക് എത്തി. പക്ഷെ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ സവിശേഷതകളെല്ലാം മാനിഫെസ്റ്റോയിൽ വിശദീകരിക്കുമില്ലെങ്കിലും പിന്നീട് മാർക്സിന്റെ കൃതികളിൽ, മൂലധനം ഉൾപ്പെടെയുള്ളവയിൽ, ആ പ്രതിസന്ധിയുടെ മൗലികമായ സ്വഭാവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മുതലാളിത്തം ഉയർച്ചയിൽ നിന്ന് എത്തുന്നു, ഉൽപാദനം കൂടുന്നു, പതുക്കെ അത് തളരാൻ തുടങ്ങുന്നു, അത് തളർച്ചയിലേക്ക് പോകുന്നു, തകർന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മുതലാളിത്തത്തിന് വീണ്ടെടുക്കാനുള്ള ഒരു ആന്തരികമായ കരുത്തുണ്ട്. ഈ ഘട്ടത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് വസ്തുനിഷ്ഠ. ഈ ഉൽപാദന ശക്തി, ഉൽപാദക ബന്ധം കാൽച്ചങ്ങലയായി മാറേണ്ട ഒരു ഘട്ടം വരും. ആ ഘട്ടത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വീണ്ടും കൂടുതൽ ഒരു വീണ്ടെടുക്കലിലേക്ക് മുതലാളിത്തത്തെ സഹായിക്കും. എന്നാൽ മുതലാളിത്തം പ്രതിസന്ധിയെ മറികടക്കുന്ന ആന്തരികമായ കരുത്ത് പ്രകടിപ്പിക്കുന്നെങ്കിലും ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നത് അതിനേക്കാളും ആഴത്തിലുള്ള മറ്റൊരു പ്രതിസന്ധിയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ്, കുറെ കൂടി അഗാധമായ പ്രതിസന്ധിയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ്. അതാണ് മാനിഫെസ്റ്റോ പറയുന്നത്. സമൂഹം പെട്ടെന്ന് ക്ഷണികമായ കാടത്തത്തിൻ്റെ സ്ഥിതിവിശേഷത്തിലേക്ക് സ്വയം പുറകോട്ട് പിടിച്ചു തള്ളപ്പെട്ടതായി കാണും. ഇപ്പോഴത്തെ സാഹചര്യം കൂടി, ഈ പാൻഡമിക്കിൻ്റെ മഹാമാരിയുടെ ഘട്ടത്തിൽ ഈ വാചകം വളരെ കൗതുകകരമാണ്. അടുത്ത വാചകം, ഒരു ക്ഷാമമോ സർവസംഹാരിയായ ഒരു സാർവലൗകിക യുദ്ധമോ ഉപജീവന മാർഗങ്ങളുടെ എല്ലാം ലഭ്യതയെ അറത്തു കളഞ്ഞതായും വ്യവസായവും വ്യാപാരവും നശിപ്പിക്കപ്പെട്ടതായും തോന്നിപ്പോകുന്നത് എന്തുകൊണ്ട്? ഇതാണ് ക്ഷാമം, മഹാമാരി എന്ന് കൂട്ടിച്ചേർക്കാം, യുദ്ധങ്ങൾ. ആ സന്ദർഭത്തിൽ പെട്ടെന്നെല്ലാം ഇപ്പം പറയുന്നുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെടുന്നു, ഉപജീവന മാർഗങ്ങളെല്ലാം പോകുന്നു. പെട്ടെന്ന് എന്തുകൊണ്ട് പോകുന്നു? ഇത്രമാത്രം ഉൽപാദനം ഉണ്ടല്ലോ, മനുഷ്യർക്ക് ആകെ എത്രയോ കാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മഹാഭൂരിപക്ഷം ആളുകൾ ഒരു വരുമാനമില്ലാത്തവരായി, ഉപജീവന മാർഗമില്ലാത്തവരായി മഹാമാരിയുടെ ഘട്ടത്തിൽ, ക്ഷാമത്തിൻ്റെ ഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ മാറിത്തീരുന്നു. അതിൻ്റെ തുടർച്ചയിൽ പറയുന്നു, വളരെ കൂടുതൽ നാഗരികതയും വളരെ കൂടുതൽ ഉപജീവന മാർഗങ്ങളും വളരെ കൂടുതൽ വ്യവസായങ്ങളും വളരെ കൂടുതൽ വ്യാപാരവും വളർന്നതുകൊണ്ട്. യഥാർത്ഥത്തിൽ ആവശ്യത്തിനേക്കാൾ അധികം എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ നീഡ് ഗ്രീഡ് എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് മനുഷ്യന്റെ ആവശ്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് മുതലാളിത്തത്തിൽ ഈ പെട്ടെന്ന് വരും അതിനെ മറികടക്കാൻ കഴിയാതെ പോകുന്നു? ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥകളുടെ വ്യത്യാസത്തെക്കുറിച്ചുള്ള ആ മൗലികമായ ചില നിരീക്ഷണങ്ങളുടെ ഒരു ചില പ്രതിഫലനങ്ങൾ ഈ വാചകത്തിനകത്ത് അതിമനോഹരമായി ഉള്ളടക്കം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ നോക്കൂ, പിന്നെ പറയുന്നത് ഈ ഉപാധികൾ മുന്നോട്ട് പോയ ഈ ഉപാധികൾ അത് നിലവിലുള്ള ബന്ധങ്ങൾക്ക് എങ്ങനെ കാൽച്ചെങ്ങലയായി മാറുന്നു. ഇതാണ് സാങ്കേതികവിദ്യ വികസിക്കുന്നു, ഉൽപാദന ഉപകരണം വികസിക്കുന്നു, മുതലാളി തൊഴിലാളി ബന്ധം, അതേപോലെ ആ ഉൽപാദന ബന്ധം ഒരു കാൽച്ചങ്ങലയായി മാറുന്നു. അതിന് നിരന്തരം നവീകരിക്കാൻ മുതലാളിത്തം ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടോളണം. പഴയകാല മുതലാളിത്തം ക്ലാസിക്കൽ മുതലാളിത്ത രീതിയിലല്ല ഈ പ്രതിസന്ധി ഘട്ടത്തെ കാൽച്ചങ്ങലയാകുന്ന സമയത്ത് മാറ്റി കുറെ കൂടി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. അത് ചിലപ്പോൾ ബന്ധങ്ങളിൽ പുതിയ മാറ്റം വരും, കൂലി എന്നതിന് പകരം ഷെയറുകൾ കൊടുക്കുന്ന പുതിയ രീതികൾ വരും, തൊഴിലാളികളുടെ സ്വഭാവത്തിൽ ചിലയിടങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ പല ഘട്ടങ്ങൾ മുതലാളിത്തത്തിൽ കാണാൻ കഴിയും. നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, ആവിയന്ത്രത്തിൻ്റെ കാലം. രണ്ടാമത്തെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവം, ഓട്ടോമൊബൈൽ വ്യവസായങ്ങളുടേത്, കെമിക്കൽ വ്യവസായങ്ങളുടേതായ ഘട്ടം. മൂന്നാമത്തത് ഈ IT BT, ഇത് ശക്തിപ്പെടുന്ന ഘട്ടം. ചിലർ 4 എന്ന് പറയുന്നു, ചിലർ ഇത് 3ന്റെ തുടർച്ച എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, നിർമ്മിത ബുദ്ധിയുടെ, മെഷീൻ ലേണിങ്ങിന്റെ ഈ ഘട്ടം ഇതിന്റെ 3ന്റെ തുടർച്ചയാണെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. 4ാമത്തെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവമാണ് എന്ന് വിലയിരുത്തുന്ന ആളുകളും അതിനകത്ത് നമുക്ക് കാണാം. ഇങ്ങനെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉൽപാദന ബന്ധങ്ങളെയും നിരന്തരം പുതുക്കി കൊണ്ടുപോകാൻ പല ഘട്ടങ്ങളിലും മുതലാളിത്തത്തിന് കഴിയുന്നു എന്നുള്ളത് ഈ പ്രതിസന്ധിയുടെ ചിലപ്പോൾ ആ ചാക്രികത്തിൻ്റെ അളവിനെ നീട്ടിക്കൊണ്ടുപോകുന്നതിനോ ആഴത്തെ കുറയ്ക്കുന്നതിനോ കഴിയുന്നുണ്ടെങ്കിൽ പോലും കുറേ കൂടി അത് അഗാധമായ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നിരന്തരം മുതലാളിത്തം പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും കാലം പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിലുണ്ടായ പ്രതിസന്ധികൾ, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി പ്രത്യയശാസ്ത്രത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു. ദ എൻഡ് ഓഫ് ഹിസ്റ്ററി, മുതലാളിത്തമാണ് അവസാനം, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് ഫുക്കുയാമ സൈദ്ധാന്തികമായി സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള പല നിരീക്ഷണങ്ങളും വരികയുണ്ടായി. എന്നാൽ പിന്നീട് കിഴക്കൻ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഏഷ്യൻ പുലികൾ, അതിൻ്റെ തകർച്ച, സാമ്പത്തിക തകർച്ച, അത് വീണ്ടും മുതലാളിത്തം എന്നുള്ളത് പ്രതിസന്ധി ഇല്ലാത്തൊന്നല്ല, മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി അതിൻ്റെ ആന്തരികമായ ഒന്നാണ്, ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന മാർക്സിൻ്റെ നിരീക്ഷണം ശരിവയ്ക്കുന്നു എന്ന് ഇതിലേക്ക് ലോകം വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും അമേരിക്കയിൽ ആരംഭിച്ച പ്രതിസന്ധി അത് കുറെ കൂടി രൂക്ഷമായ മറ്റൊന്നിലേക്ക് എത്താൻ ശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ പല രീതിയിൽ മുതലാളിത്തത്തിൻ്റെതായ ചിന്താഗതികളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഇപ്പം അതുപോലെ തന്നെ നോക്കൂ, ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുമ്പോൾ മൈക്കൽ ഹ്യൂമർ, അദ്ദേഹം പറയും അദ്ദേഹം മാർക്സിസം എങ്ങനെ പരാജയപ്പെട്ടു എന്ന് സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ സംഘപരിവാരത്തിൻ്റെ ആളുകൾ നന്നായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എല്ലാവരും സമ്പന്നരെ, മാർക്സ് പറഞ്ഞതുപോലെയല്ല. പക്ഷെ എന്താണ് ലോകത്തിൻ്റെ അനുഭവം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം സംഭവിച്ചു എന്നുള്ളതാണ്, അസമത്വം അതിതീവ്രമായി വ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണോ മാർക്സ് മുതലാളിത്തത്തെക്കുറിച്ച് നിരീക്ഷിച്ചത്, മുതലാളിത്തത്തിന് അഗാധമായ പ്രതിസന്ധിയെക്കുറിച്ച് നിരീക്ഷിച്ചത്, അത് ശരിവയ്ക്കുകയാണ് ചരിത്രം ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞു, ബൂർഷ്വാസി പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നത് ഒരു വശത്ത് ഉൽപാദന ശക്തികളിൽ വലിയൊരു ഭാഗത്തെ കൽപ്പിച്ചുകൂട്ടി നശിപ്പിച്ച്, മറുവശത്ത് പുതിയ കമ്പോളങ്ങൾ വെട്ടിപ്പിടിച്ച്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോളനിവൽക്കരണത്തിന് ശേഷവും പുതിയ രീതിയിലുള്ള കമ്പോളങ്ങൾ, ആഗോളമായ കമ്പോളങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മുതലാളിത്തത്തിൻ്റെ വികാസം, അതിൻ്റെ കമ്പോളം വിപുലപ്പെടുത്തുന്നത് ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനുള്ള ഒരു സഹായം നൽകുകയുണ്ടായി. എന്നാൽ അധികകാലം അങ്ങനെ പിന്നെ വീണ്ടും ഉൽപാദനം കൂടും, അപ്പോൾ വീണ്ടും കമ്പോളത്തിലേക്ക് പോരേണ്ടി വരും. ഇങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ നേരത്തെ നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ കുറെ കൂടി ആഴത്തുള്ള പ്രതിസന്ധികളിലേക്ക് മുതലാളിത്തം പോവുകയാണ്. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് മാർക്സ് മാനിഫെസ്റ്റോ പറയുന്നു, ഫ്യൂഡലിസത്തെ വെട്ടിവീഴ്ത്താൻ ബൂർഷ്വാസി ഉപയോഗിച്ച അതേ ആയുധങ്ങൾ ഇന്ന് ബൂർഷ്വാസിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഫ്യൂഡലിസത്തെ വെട്ടിവീഴ്ത്താൻ എന്താണോ ഈ വൈരുദ്ധ്യം, ഉൽപാദന ശക്തി ഉൽപാദന ബന്ധം വൈരുദ്ധ്യം, ഉൽപാദക ശക്തി എന്നുള്ളത് ഉൽപാദന ബന്ധത്തിന്റെ കാൽച്ചങ്ങലയാകുന്ന വൈരുദ്ധ്യം എന്നുള്ളത്, ആ ഘട്ടം ഇതാ ബൂർഷ്വാസിയെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ മുതലാളിത്ത ഘട്ടത്തിൽ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് എന്ന് പറയുന്നു മാർക്സ്. ഏംഗൽസും പറയുന്നു, മാനിഫെസ്റ്റോ അത് പ്രഖ്യാപിക്കുന്നു. ആ വാചകം കൂടി നമുക്കൊന്ന് നോക്കാം. എന്നാൽ സ്വന്തം മരണത്തെ വിളിച്ചു വരുത്താനുള്ള ആയുധങ്ങൾ ഊട്ടിയുണ്ടാക്കുക മാത്രമല്ല ബൂർഷാസി ചെയ്തിരിക്കുന്നത്, ഈ ആയുധങ്ങളെ എടുത്തു പ്രയോഗിക്കാനുള്ള ആളുകളെ കൂടി ആധുനിക തൊഴിലാളി വർഗത്തെയും അത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആയുധം മാത്രമല്ല, ഈ പ്രതിസന്ധിയുടേതായ ചങ്ങലക്കെട്ടിൻ്റെതായ ഈ ഘട്ടം എന്നുള്ള ഈ സാഹചര്യം മാത്രമല്ല, അതുപയോഗിക്കാനുള്ള ആയുധം. മറ്റൊരു ഘട്ടത്തിൽ മാനിഫെസ്റ്റോ പറയും, സ്വന്തം ശവക്കുഴി തോണ്ടുന്ന വർഗം എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഈ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാനുള്ള ആളുകളെ, അഥവാ ആധുനിക തൊഴിലാളി വർഗത്തെ കൂടി അത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആധുനിക തൊഴിലാളി വർഗം? എങ്ങനെയാണ് അത് സവിശേഷമായ ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെതായി മാറുന്നത്? എങ്ങനെയാണ് ആ വർഗ സമരം ഒരു വർഗരഹിത സമൂഹത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക് വികസിക്കുന്നത്? ഇതാണ് ഇനിയുള്ള പ്രഭാഷണങ്ങളിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ബൂർഷ്വാസിയും തൊഴിലാളി വർഗവും എന്നതിൽ ബൂർഷ്വാസിയെ സംബന്ധിച്ചുള്ള പ്രധാന നിരീക്ഷണങ്ങൾ ഈ പ്രഭാഷണത്തോടുകൂടി അവസാനിക്കുന്നു. നാളെ നമുക്ക് തൊഴിലാളി വർഗത്തെക്കുറിച്ച് കുറേ കൂടി വിശദമായി ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.